ഹലോ ഗൈസ്, നമ്മൾ അടുത്ത ടോപ്പിക് ആണ് പ്രോട്ടീൻ മെറ്റബോളിസം. ഇൻ അതർ വേർഡ്സ് നമുക്ക് അമിനോ ആസിഡ് മെറ്റബോളിസം എന്ന് പറയാം. പ്രോട്ടീൻ മെറ്റബോളിസത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡെയിലി ഡയറ്റിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന പ്രോട്ടീനിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. മെയിൻലി ഈ പ്രോട്ടീൻ അമീറപ്പോ അമിനോ ആസിഡ്സ്. അപ്പോൾ പ്രോട്ടീനിൻ്റെ ഡിഗ്രഡേഷനിലൂടെ നമുക്ക് കിട്ടുന്ന അമിനോ ആസിഡ്സ് ആണ്. നമ്മുടെ ബോഡിയിൽ ആവശ്യമായ അമിനോ ആസിഡ്സിനെ നമ്മൾ പ്രോട്ടീനിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ മെറ്റബോളിസം പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേംസ് ആണ് പ്രോട്ടീൻ ടേൺ ഓവർ ആൻഡ് അമിനോ ആസിഡ് പൂൾ. പ്രോട്ടീൻ ടേൺ ഓവർ എന്താണെന്ന് വെച്ചാൽ അത് പറയുന്നത് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീൻ്റെ എമൗണ്ടും യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോട്ടീൻ്റെ എമൗണ്ടും കോൺസ്റ്റൻ്റ് ആണ്. ദേ ആർ ഈക്വൽ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് 300 to 400 grams പെർ ഡേ. ഓക്കെ, ദെൻ അമിനോ ആസിഡ് പൂൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഫുള്ളായിട്ടുള്ള അമിനോ ആസിഡ്, പുറത്തുനിന്ന് ഡയറ്ററി ഫാക്ടറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അമിനോ ആസിഡ്സും അതല്ലാതെ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിനോ ആസിഡ്സും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ പറയുന്നതാണ് അമിനോ ആസിഡ് പൂൾ. ദെൻ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ. നമ്മുടെ പ്രോട്ടീനിനെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് മൗത്തിൽ നിന്ന് തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ മൗത്തിൽ എത്തുമ്പോൾ മുതലേ അതിൻ്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യും ത്രൂ സലൈവ, സലൈവയിലുള്ള എൻസൈംസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ പ്രോട്ടീനെ ഡിഗ്രേഡ് ചെയ്യുന്ന പല എൻസൈംസ് ഉണ്ട്. അവരെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് പ്രോട്ടിയോലിറ്റിക് എൻസൈംസ്. ഈ പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് എല്ലാം ഇനാക്റ്റീവ് ഫോമിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ പറയുന്ന പേരാണ് സൈമോജൻ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഇൻഡസ്ട്രിയൽ ലൂമനിൽ എത്തുമ്പോഴാണ് സൈമോജൻസ് ആക്റ്റീവ് ആവുക. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ പ്രോട്ടിയോലിറ്റിക് എൻസൈംസും ആക്റ്റീവായിട്ട് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടിഷ്യൂലും ബോഡിയിലും മറ്റ് ഭാഗങ്ങളിലുമുള്ള പ്രോട്ടീൻസിനെ ഇവർ ഡീഗ്രേഡ് ചെയ്ത് കളയും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടിയോലിറ്റിക് എൻസൈം ഇനാക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ആവശ്യം വരുമ്പോൾ മാത്രം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലൂമനിലുള്ള പല ഫാക്ടേഴ്സാണ്, ലൈക്ക് ആസിഡ് ഇല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കമ്പോണൻസ്. അതനുസരിച്ചിട്ടാണ് ഇത് ആക്റ്റീവ് ആവുക. ദെൻ പ്രോട്ടിയോട്ടിക് എൻസൈംസ് ടു ടൈപ്സ് ആണുള്ളത്, എൻഡോ പെപ്റ്റിഡൈസ് ആൻഡ് എക്സോ പെപ്റ്റിഡൈസ്. പ്രോട്ടീനിലെ അമിനോസിഡ് സീക്വൻസിനെ നമ്മൾ പെപ്റ്റൈഡ്സ് എന്നാണ് പറയുന്നത്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് പെപ്റ്റൈഡ് ബോൺസ് ആണ്. ഓക്കെ, ഇതെല്ലാം ബേസിക് കാര്യങ്ങളാണ്. ഈ പെപ്റ്റൈഡ്സിൻ്റെ എൻഡോ പെപ്റ്റിഡൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെപ്റ്റൈഡ്സിനകത്ത് ഉള്ള പോർഷൻസിലെ പെപ്റ്റൈഡ് ബോണ്ടിനെ ക്ലീവ് ചെയ്യുന്നവരാണ് എൻഡോ പെപ്റ്റിഡൈസ്. അതിന് എക്സാമ്പിൾസ് ആണ് പെപ്സിൻ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ ആൻഡ് ഇലാസ്റ്റേസ്. ദെൻ എക്സോ പെപ്റ്റിഡൈസ്. എക്സോ പെപ്റ്റിഡൈസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ദ നെയിം ഇറ്റ്സെൽഫ്, എൻഡിലാണ്, എക്സ്റ്റേണലിയാണ് ഇവരുടെ ഫങ്ഷൻ, അവരുടെ ടെർമിനൽസിൽ. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാണ് കാർബോക്സി പെപ്റ്റിഡൈസ് ആൻഡ് അമിനോ പെപ്റ്റിഡൈസ്. കാർബോക്സി പെപ്റ്റിഡൈസ് എന്ന് പറയുന്നത് കാർബോക്സിൽ ടെർമിനലിലും അമിനോ പെപ്റ്റിഡൈസ് അമിനോ ടെർമിനലിലുമാണ് ക്ലീവ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ടെർമിനലിലും ഉള്ള പെപ്റ്റൈഡ് ബോണ്ടിനെയാണ് ക്ലീവ് ചെയ്യുന്നത്. ഇതാണ് ഡിഫറൻസ്. ദെൻ ഗ്യാസ്ട്രിക് ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ. ഗ്യാസ്ട്രിക് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഡൈജഷനാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റൊമക്കിൽ മെയിനായിട്ട് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എച്ച് സി എൽ ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിൻ്റെ പി എച്ച് കൊണ്ട് തന്നെ പല പ്രോട്ടീൻസും ഡൈജസ്റ്റഡ് ആവും. അതുമാത്രമല്ല, ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പി എച്ച് കൊണ്ട് പെപ്സിൻ എൻസൈം ആക്ടിവേറ്റഡ് ആവും. ഓക്കെ, സൈമോജൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പെപ്സിൻ എൻസൈം ആക്ടിവേറ്റഡ് ആവും. ദെൻ ഈ പെപ്സിൻ നമുക്ക് പ്രോട്ടീൻ്റെ ഡിഗ്രേഡേഷന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് മെയിനായിട്ട് സ്റ്റൊമക്കിൽ പ്രസൻ്റ് ആയിട്ടുള്ള രണ്ട് എൻസൈംസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ പെപ്സിൻ ആൻഡ് റെനിൻ. റെനിൻ ഈസ് ഓൾസോ കോൾഡ് കൈമോസിൻ. ഓക്കെ, ഈ റെനിൻ അല്ലെങ്കിൽ ഈ കൈമോസിൻ മെയിൻലി കാണുന്നത് ഇൻഫൻസിലാണ്, അത് അഡൽട്ട്സിൽ ഉണ്ടാവില്ല. ഈ ഇൻഫൻസിൽ റെനിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ മിൽക്കിനെ ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻഫൻസാണ് മിൽക്കിനെ ഡയറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഫൻസിനകത്ത് നമ്മൾ മിൽക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈമാണ് റെനിൻ. അഡൽട്ട്സിൽ നമുക്കൊരു 2 years വരെയാണ് റെനിൻ്റെ പ്രൊഡക്ഷനായി ഒരു ആവറേജ് ആയിട്ട് നടക്കുള്ളൂ. അതിനുശേഷം പ്രൊഡക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. അഡൽട്ട് ആവുന്തോറും മിൽക്കിനെ ഡൈജസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ റെനിൻ മെയിനായിട്ട് ചെയ്യുന്നത് മിൽക്ക് പ്രോട്ടീനായ കെസീനെ
പാരാകേസീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അതാണ് മെയിൻ മിൽക്ക് ഡൈജഷൻ. അടുത്ത് നമ്മൾ പറഞ്ഞ പെപ്സിൻ. പെപ്സിൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇനാക്ടിവേറ്റഡ് സൈമോജൻ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് പെപ്സിൻ സൈമോജൻ്റെ പേരാണ് പെപ്സിനോജൻ. ഇതിനെ എച്ച് സി എല്ലിൻ്റെ പ്രസൻസ്, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രസൻസ് കൊണ്ട് നമുക്ക് സൈമോജൻ ആയിട്ടുള്ള പെപ്സിനെ, പെപ്സിനോജനെ പെപ്സിനായിട്ട് മാറ്റാം. ദെൻ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീനിനെ ബ്രേക്ക് ചെയ്ത് പ്രോട്ടിയോസസ് ആക്കുന്നതാണ്. പ്രോട്ടിയോസസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളൊരു ഫോമാണ്. അതിൻ്റെ പെപ്റ്റൈഡ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡീഗ്രഡേഷൻ നടത്തിയ ഒരു ഫോമാണ് പ്രോട്ടിയോസസ്. അപ്പോൾ ഇതാണ് പെപ്സിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ സ്റ്റൊമക്കിലെ ഡൈജഷന് ശേഷം നമുക്ക് പാൻക്രിയാറ്റിക് ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പാൻക്രിയാറ്റിക് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ആണ് പാൻക്രിയാറ്റിക് എൻസൈംസ്. ഈ എൻസൈംസിന് pH 8 ആണ് അവരുടെ ആക്ടിവിറ്റിക്ക് ഒപ്റ്റിമം ആവശ്യമായിട്ടുള്ള pH. അപ്പോൾ ഈ pH പ്രൊവൈഡ് ചെയ്യുന്നത് ആൽക്കലൈനിറ്റി ഉള്ള ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസും ആണ്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസ് ആണ് സം എൻഡോപെപ്റ്റിഡൈസസ്. എൻഡോപെപ്റ്റിഡൈസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ പെപ്റ്റൈഡ്സിൻ്റെ ഇൻസൈഡിൽ പെപ്റ്റൈഡ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരാണ് കുറച്ച് എക്സാമ്പിൾസ് ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, ഇലാസ്റ്റേസ് ആൻഡ് കാർബോക്സി പെപ്റ്റിഡൈസ്. അപ്പോൾ ഇവരൊക്കെയാണ് പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ളത്. അപ്പോൾ ഈ എൻസൈംസ് എല്ലാം കൂടെ പാൻക്രിയാസിലുള്ള ഡൈജഷൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റാണ് ട്രിപ്സിൻ. ട്രിപ്സിൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് എൻഡ്രോകൈനേസ് എന്ന് പറയുന്ന മറ്റൊരു എൻസൈം കൊണ്ടാണ്. ഈ എൻസൈം പ്രസൻ്റ് ആയിട്ടുള്ളത് ഇൻഡസ്റ്റൈനൽ മൈക്രോവെല്ലസിൻ്റെ മെംബ്രെയിനിലാണ്. ഓക്കെ, ഈ ട്രിപ്സിൻ, ട്രിപ്സിനോജനായിട്ടുള്ള ഈ ട്രിപ്സിനെ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഈ ട്രിപ്സിൻ തന്നെ മറ്റ് എൻസൈംസിൻ്റെ ആക്ടിവേഷന് കാരണമാവും. ഓക്കെ, ഈ ട്രിപ്സിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പെപ്റ്റൈഡ്സിലുള്ള ആർജിനിൻ ആൻഡ് ലൈസിൻ ഇവർ തമ്മിലുള്ള ബോണ്ടിലെ കാർബോക്സിൽ ഗ്രൂപ്പിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്നതാണ് ഫങ്ഷൻ. ഓക്കെ, നമ്മുടെ പ്രോട്ടീൻ്റെ പെപ്റ്റൈഡ് സീക്വൻസിൽ ആർജിനിൻ ആൻഡ് ലൈസിൻസിൻ്റെ എവിടെയെങ്കിലും കാർബോക്സിൽ ഗ്രൂപ്പ് ബോണ്ടിങ് ഉണ്ടെങ്കിൽ അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന ഫങ്ഷനാണ് ട്രിപ്സിന്. അടുത്തതാണ് കൈമോട്രിപ്സിൻ. അപ്പോൾ ട്രിപ്സിൻ ആക്ടിവേറ്റഡ് ആയിക്കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രിപ്സിൻ വേറെ പല എൻസൈംസിനും ആക്ടിവേറ്റ് ചെയ്യും. അതിലൊരാളാണ് കൈമോട്രിപ്സിൻ. ട്രിപ്സിൻ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ട്രിപ്സിൻ പോയിട്ട് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള കൈമോട്രിപ്സിനോജൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ കൈമോട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈമായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ആക്ടിവേറ്റഡ് ഫോമായിട്ട് മാറ്റും. ദെൻ ഈ കൈമോട്രിപ്സിനോജനും കൈമോട്രിപ്സിനും നമുക്ക് പ്രോട്ടീൻ ഡൈജഷന് അതിനെ ഷോർട്ട് സീക്വൻസസ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ അടുത്തയാളാണ് കാർബോക്സി പെപ്റ്റിഡൈസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രിപ്സിൻ ആൻഡ് കൈമോട്രിപ്സിൻ പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്തിട്ട് സ്മോൾ പെപ്റ്റൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ കാർബോക്സി പെപ്റ്റിഡൈസ് എന്ന് പറയുന്ന എൻസൈം ഇതിനെ ഡൈ പെപ്റ്റൈഡ് അല്ലെങ്കിൽ ട്രൈ പെപ്റ്റൈഡ് ഫോമിലേക്കായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഡൈ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് അമിനോ ആസിഡ് അല്ലെങ്കിൽ രണ്ട് സബ് യൂണിറ്റ് ഉള്ള, മൂന്ന് സബ് യൂണിറ്റ് ഉള്ള പെപ്റ്റൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ കാർബോക്സി പെപ്റ്റിഡൈസ് എന്ന് പറയുന്ന എൻസൈമിന് സിങ്ക് കോമ്പൗണ്ടിന് ആവശ്യമുണ്ട് അവരുടെ കോ എൻസൈമായിട്ട്. ദെൻ അപ്പോൾ നമ്മൾ സ്റ്റൊമക്കിലെ ഡൈജഷൻ കഴിഞ്ഞു, പാൻക്രിയാറ്റിക് ഡൈജഷൻ കഴിഞ്ഞു. അടുത്തതാണ് ഇൻഡസ്റ്റൈനൽ ഡൈജഷൻ. അപ്പോൾ ഇൻഡസ്റ്റൈനൽ ഡൈജഷനിൽ നമുക്ക് ഇൻഡസ്റ്റൈനൽ ജ്യൂസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇൻഡസ്റ്റൈനിൽ നമ്മൾ പ്രോട്ടീനെ വീണ്ടും ഫർദറായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ പ്ലാസ്റ്റ് നിർത്തിയിരിക്കുന്നത് നമ്മുടെ ഡൈ പെപ്റ്റൈഡ് അല്ലെങ്കിൽ ട്രൈ പെപ്റ്റൈഡ് ഫോമിലാണ്. രണ്ടോ മൂന്നോ സബ് യൂണിറ്റ് ഉള്ള ഒരു ഫോമിലായിട്ടാണ് നമ്മുടെ പ്രോട്ടീനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൈനിലാണ് ഇനി ലാസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് ഡൈജഷൻ സംഭവിക്കാൻ പോകുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻഡസ്റ്റൈനൽ ജ്യൂസ്. ദെൻ ഇൻഡസ്റ്റൈനൽ ജ്യൂസിൽ ഉണ്ടാകുന്ന എൻസൈംസ് എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഡസ്റ്റൈനൽ എപ്പിത്തീലിയൽ സെൽസിൻ്റെ ലൂമിനൽ സർഫസിൽ നിന്നാണ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ് ആണ് അമിനോ പെപ്റ്റിഡൈസ് എൻസൈംസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അമിനോ പെപ്റ്റിഡൈസ് എൻസൈംസ് എന്ന് പറഞ്ഞാൽ അമിനോ ടെർമിനലിൽ പോയിട്ട് പെപ്റ്റൈഡ് ബോണ്ടിനെ ക്ലീവ് ചെയ്യുന്ന എൻസൈംസ് ആണ്. അപ്പോൾ ഈ ഡൈ പെപ്റ്റൈഡ് അല്ലെങ്കിൽ ട്രൈ പെപ്റ്റൈഡ് ആയിട്ടിരിക്കുന്ന ഈ ഷോർട്ട് സീക്വൻസസിൻ്റെ അമിനോ ടെർമിനലിൽ പോയി പെപ്റ്റൈഡ് ബോണ്ടിനെ ക്ലീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിനെ സിംഗിൾ അമിനോ ആസിഡ്സ് ആയിട്ട് കിട്ടും. ദെൻ നമുക്കിനി അമിനോ ആസിഡ് മെറ്റബോളിസം നോക്കാം. ടു വേസ് ആണുള്ളത്, അനബോളിക് പാത്വേയും കാറ്റബോളിക് പാത്വേയും. അപ്പോൾ നമുക്ക് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
ഓക്കെ അപ്പോൾ കാറ്റബോളിക് പാത്വേ അല്ലെങ്കിൽ കാറ്റബോളിക് റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ഡയറ്റിൽ നിന്ന് നമ്മുടെ ബോഡിയിൽ വരുന്ന പ്രോട്ടീൻസ് അതല്ലാതെ ബോഡിയിൽ ഓൾറെഡി ഉള്ള ബോഡി പ്രോട്ടീൻസ് ഇവ രണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്നും നമ്മൾ അമിനോ ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കാറ്റബോളിക് പാത്വേ അല്ലെങ്കിൽ കാറ്റബോളിക് റിയാക്ഷൻ. ഇനി അനബോളിക് റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള അമിനോ ആസിഡ്സിൽ നിന്നും ട്രാൻസമിനേഷൻ റിയാക്ഷൻ വഴി അതിനകത്തു നിന്ന് അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യും. അങ്ങനെ അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് പെൻഡിങ് ആയിട്ടുള്ള ഒരു കാർബൺ സ്കെലട്ടൺ ഉണ്ട്. ഈ കാർബൺ സ്കെലട്ടൺ യൂസ് ചെയ്തിട്ട് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ സിന്തസൈസ് ചെയ്യും. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് മീൻസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയറ്റിലൂടെ കിട്ടാത്ത നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിനോ ആസിഡ്സ്. അപ്പോൾ ഈ കാർബൺ സ്കെലട്ടനെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇതാണ് അനബോളിക് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് അനബോളിക് പാത്വേ പഠിച്ചിരുന്നു. അനബോളിക് പാത്വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്ററി പ്രോട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീനിൽ നിന്ന് ഡീഗ്രഡേഷൻ നടത്തി അമിനോ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഡയറ്ററി പ്രോട്ടീനിൽ നിന്ന് അമിനോ ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് നമ്മുടെ സ്റ്റോമക് പാൻക്രിയാസ് ഇൻ്റസ്റ്റൈൻ അവിടെയൊക്കെ ഉള്ള എൻസൈംസിൻ്റെ യൂസോടുകൂടി അമിനോ ആസിഡിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതാണ് അനബോളിക് പാത്വേ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കാറ്റബോളിക് പാത്വേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ജനറലായിട്ട് കാറ്റബോളിക് പാത്വേ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞൊരു ടേമാണ് ട്രാൻസമിനേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസമിനേഷൻ റിയാക്ഷനിലൂടെ കാറ്റബോളിക് പാത്വേ നടത്തുന്നത് ഒരു അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന കാർബൺ സ്കെലട്ടൺ, ഈ കാർബൺ സ്കെലട്ടനെ കീറ്റോ ആസിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബാലൻസ് വരുന്ന കീറ്റോ ആസിഡിൽ നിന്നും പുതിയ അമിനോ ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ട്രാൻസമിനേഷൻ. ട്രാൻസമിനേഷൻ എന്ന് വെച്ചാൽ മെയിൻലി ട്രാൻസ്ഫർ ഓഫ് അമിനോ ഗ്രൂപ്പാണ്. ജസ്റ്റ് റിമൂവൽ മാത്രമല്ല, അത് റിമൂവ് ചെയ്ത് മറ്റൊരു കീറ്റോ ആസിഡിലോട്ട് ട്രാൻസ്ഫറും കൂടെ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന ഒരു എൻസൈമാണ് ട്രാൻസമിനേസസ് അല്ലെങ്കിൽ അമിനോ ട്രാൻസ്പ്ലേസസ്. ഈ എൻസൈം ചെയ്യുന്നത് ഒരു അമിനോ ആസിഡിൽ നിന്ന് അവരുടെ അമിനോ ആസിഡ് അമിനോ ഗ്രൂപ്പിനെ മറ്റൊരു കീറ്റോ ആസിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു അമിനോ ആസിഡിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഈ ട്രാൻസമിനേസ് എൻസൈമിന് അവരുടെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പിൽ പിറിഡോക്സിൽ ഫോസ്ഫേറ്റും ഉണ്ട്. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് ട്രാൻസമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് റെഡിലി റിവേഴ്സിബിൾ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് അമിനോ ആസിഡിൽ നിന്ന് അമിനോ ഗ്രൂപ്പിനെ മറ്റൊരു അമിനോ ആസിഡ് ഉണ്ടാക്കാനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും, അതിനെ തിരിച്ചെടുത്ത് വയ്ക്കാനും പറ്റും. അതുകൊണ്ടാണ് റെഡിലി റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ട്രാൻസമിനേഷന് ഒരു എക്സാമ്പിൾ നോക്കാം. ഈ കാണിച്ചിരിക്കുന്നതാണ് എക്സാമ്പിൾ. ഇത് അമിനോ ആസിഡ് 1. ഓക്കെ, ഈ R1 R2 എന്ന് പറയുന്നത് വേരിയബിൾ ഗ്രൂപ്പാണ്. ഇവിടെ നമുക്ക് ഈഥെയ്ൻ മീഥെയ്ൻ അങ്ങനെ എന്ത് ഗ്രൂപ്പ് വേണമെങ്കിലും ആവാം. അപ്പോൾ ജനറൽ ആയിട്ട് നമ്മുടെ അമിനോ ആസിഡ് അല്ലെങ്കിൽ കീറ്റോ ആസിഡിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ കാണിച്ചിരുന്നത്. അപ്പോൾ അമിനോ ആസിഡ് 1-ൽ നിന്നും അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന കീറ്റോ ആസിഡാണ് ഇത്, കീറ്റോ ആസിഡ് 1. അപ്പോൾ ഇവരുടെ ഒപ്പം തന്നെ നമ്മൾ സെക്കൻഡ് കീറ്റോ ആസിഡും കൂടെ അവൈലബിൾ ആയിരിക്കും. ഈ ട്രാൻസ്ഫർ ചെയ്ത ഈ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത അമിനോ ഗ്രൂപ്പിനെ ഈ കീറ്റോ ആസിഡിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു അമിനോ ആസിഡ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കത് സെയിം ആയിട്ട് തോന്നുമെങ്കിലും ഈ മോളിൽ കാണുന്ന R1 and R2 ഈസ് ഡിഫറെൻ്റ്. ഇത് ഒരു അമിനോ ആസിഡാണ് ആൻഡ് ദിസ് ഈസ് അനദർ അമിനോ ആസിഡ്. അപ്പോൾ ഒരു അമിനോ ആസിഡിൽ നിന്നും അമിനോ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്ത് ഒരു കീറ്റോ ആസിഡിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ പുതിയൊരു അമിനോ ആസിഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഈ താഴെ കൊടുത്തിരിക്കുന്നതാണ് എക്സാമ്പിൾ. അലാനിൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതാണ് അലാനിൻ്റെ സ്ട്രക്ചർ. അലാനിൻ്റെ അമിനോ ഗ്രൂപ്പിനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് പൈറുവേറ്റ് ആണ്. അപ്പോൾ ഈ അലാനിൻ്റെ ഒപ്പം തന്നെ ഓക്സോ ഗ്ലൂട്ടറേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടും ഉണ്ട്. അതും ഒരു കീറ്റോ ആസിഡാണ്. ഇതും അവൈലബിൾ ആണ്. ഇവർ വെയിറ്റിംഗ് ആണ് നമുക്ക് ഈ അമിനോ ഗ്രൂപ്പിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഓക്സോ ഗ്ലൂട്ടറേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഈ റിമൂവ് ചെയ്ത അമിനോ ഗ്രൂപ്പിനെ അക്സെപ്റ്റ് ചെയ്തു. സി അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്ലൂട്ടാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അലാനിൻ്റെ ഹെൽപ്പോടുകൂടി, അലാനിൻ്റെ അമിനോ ഗ്രൂപ്പിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ പുതിയ ഒരു അമിനോ ആസിഡിനെ ക്രിയേറ്റ് ചെയ്തു. അതാണ് ഗ്ലൂട്ടാമേറ്റ്. അപ്പോൾ ഇതാണ് ട്രാൻസമിനേഷൻ റിയാക്ഷൻ.
ഇനി അതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കാം. ക്ലിനിക്കലി നമുക്ക് ട്രാൻസമിനേസ് എൻസൈം കൊണ്ടുള്ള അല്ലെങ്കിൽ ട്രാൻസമിനേഷൻ റിയാക്ഷൻ കൊണ്ടുള്ള യൂസ് എന്താണെന്ന്. അപ്പോൾ കോമൺ ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾ ആണ് എസ് ജി പി ടി ആൻഡ് എസ് ജി ഒ ടി, സീറം ഗ്ലൂട്ടാമേറ്റ് പൈറോവേറ്റ് ട്രാൻസമിനേസ് ആൻഡ് സീറം ഗ്ലൂട്ടാമേറ്റ് ഓക്സാലോ അസറ്റേറ്റ് ട്രാൻസമിനേസ്. രണ്ടും ട്രാൻസമിനേസ് എൻസൈംസ് ആണ്. ഇവർ രണ്ടുപേരുടെയും ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കണ്ടീഷൻ, എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ വരുമ്പോൾ ഇവരുടെ ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഡിസീസ് ഉണ്ടോ അഫക്റ്റഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഡിസീസ് നമുക്ക് അഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എസ് ജി പി ടിയുടെ ലെവൽ നോക്കിയാൽ മതി, അത് വളരെ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ മയോകാർഡിയൽ ഇൻഫെക്ഷൻ ആൻഡ് പൾമിനറി ഡിസോർഡേഴ്സ്, ഇത് രണ്ടും വരുമ്പോൾ എസ് ജി ഒ ടിയുടെ ലെവൽ ഹൈ ആയിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഡിസീസ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ ട്രാൻസമിനേസ് എൻസൈമിൻ്റെ ലെവൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ട്രാൻസമിനേഷൻ്റെ ഒരു ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡിൻ്റെ സിന്തസിസ് ആണ് മെയിൻ ഫങ്ഷൻ. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറ്ററി സപ്ലിമെൻസിലൂടെ കിട്ടാത്ത അമിനോ ആസിഡ്, ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്ന അമിനോ ആസിഡ്സ്, അതാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. അപ്പോൾ ഇതാണ് ഫങ്ഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ്. ദെൻ അടുത്ത ഒരു പ്രോസസ്സാണ് ഡി അമിനേഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ട്രാൻസ്ഫർ ഓഫ് അമിനോ ഗ്രൂപ്പാണ്. ഡി അമിനേഷൻ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് അമിനോ ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നത് അമോണിയയുടെ ഫോമിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അമോണിയയുടെ ഫോമിലാണ് റിമൂവ് ചെയ്യുന്നത്. ഈ അമോണിയ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ യൂറിയ യൂറിനിലൂടെ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യും. ഇതാണ് ബേസിക് ഡിയാമിനേഷൻ്റെ പ്രോസസ്സ്. ഇതിൽ നമുക്ക് ബോത്ത് ഓക്സിഡേറ്റീവ് ഡിയാമിനേഷനും ഉണ്ട്, നോൺ ഓക്സിഡേറ്റീവ് ഡിയാമിനേഷനും ഉണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓക്സിഡേറ്റീവ് ഡിയാമിനേഷൻ. ഓക്സിഡേറ്റീവ് ഡിയാമിനേഷനിൽ ഈ അമിനോ ഗ്രൂപ്പിൻ്റെ റിമൂവൽ ആസ് അമോണിയ നടക്കുന്നത് കപ്പിൾഡ് വിത്ത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിട്ടാണ്. അപ്പോൾ ഈ റിമൂവൽ ഈസ് കപ്പിൾഡ് വിത്ത് ഓക്സിഡേഷൻ. ഓക്സിഡേഷനിലൂടെയാണ് നമുക്ക് അമിനോ ഗ്രൂപ്പിൻ്റെ റിമൂവലിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് മെയിൻലി നടക്കുന്നത് കിഡ്നി ആൻഡ് ലിവറിലാണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷനിലൂടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ അമോണിയ നമ്മുടെ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. യൂറിയ യൂറിനിലൂടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ആൽഫാക്റ്റോ ആസിഡും കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ റീസൈക്ലിംഗ് മെത്തേഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഓക്സിഡേറ്റീവ് ഡിയാമിനേഷന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമിൻ്റെ എക്സാമ്പിളാണ് ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രജനൈസ്. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഗ്ലൂട്ടാമേറ്റിനെ ഒരു ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് എന്ന് പറയുന്ന കീറ്റോ ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഇതിൽ ഗ്ലൂട്ടാമിക് ഡീഹൈഡ്രജനൈസ് എൻസൈമിന് കോഫാക്ടറായിട്ട് വരുന്നവരാണ് എൻ എ ഡി പി പ്ലസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷനിലൂടെ നമുക്ക് വാട്ടറിൻ്റെ റിമൂവലും അമോണിയയുടെ റിമൂവലാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഓക്സിഡേറ്റീവ് ഡിയാമിനേഷനിൽ ഇറ്റ്സ് കപ്പിൾഡ് വിത്ത് ഓക്സിഡേഷൻ, അത്രേ ഉള്ളൂ. യൂസ് ചെയ്യുന്ന എൻസൈമാണ് ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രജനൈസ് എൻസൈം. ദെൻ അടുത്തത് നോൺ ഓക്സിഡേറ്റീവ് ഡിയാമിനേഷൻ. നോൺ ഓക്സിഡേറ്റീവില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഓക്സിഡേഷൻ കപ്പിൾഡ് അല്ല, ഓക്സിഡേഷൻ ഇല്ലാതെ തന്നെയുള്ള റിമൂവൽ ഓഫ് അമിനോ ഗ്രൂപ്പാണ് ആസ് അമോണിയ. ഇത് നടക്കുന്ന കുറച്ച് അമിനോ ആസിഡ്സ് ആണ് സെറിൻ, ഹോമോസെറിൻ ആൻഡ് ട്രിയോണിൻ. ഇനി ഇത് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നോൺ ഓക്സിഡേറ്റീവ് ഡിയാമിനേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഡീഹൈഡ്രറ്റേസ്. ഈ ഡീഹൈഡ്രറ്റേസ് എൻസൈമിന് അവരുടെ കോഫാക്ടറായിട്ട് പിറിഡോക്സിൽ ഫോസ്ഫേറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ ഒരു നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡിന് ഡീഹൈഡ്രറ്റേസ് എൻസൈമിൻ്റെ ഹെൽപ്പോടുകൂടി അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആൽഫ കീറ്റോ ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് അമോണിയ. അത് തന്നെയാണ് നോൺ ഓക്സിഡേറ്റീവ് ഡിയാമിനേഷനിൽ സംഭവിക്കുന്നത്. ദെൻ ഇത് ഇനി നമ്മൾ ട്രാൻസമിനേഷൻ പറഞ്ഞു, ഡിയാമിനേഷൻ പറഞ്ഞു. ഇനി ഇത് രണ്ടും കൂടെ കപ്പിൾഡ് ആയിട്ട് വരുന്ന ഒരു റിയാക്ഷനാണ് ട്രാൻസ് ഡിയാമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ബോത്ത് ട്രാൻസമിനേഷനും നടക്കും ഡിയാമിനേഷനും നടക്കും. ട്രാൻസമിനേഷൻ ബേസിക്കലി ഫോളോഡ് ബൈ ഓക്സിഡേറ്റീവ് ഡിയാമിനേഷൻ ആണ് നടക്കുന്നത് ട്രാൻസ് ഡിയാമിനേഷനിൽ. ഇത് മെയിൻലി നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്.
ഓക്കെ അപ്പോൾ ട്രാൻസ് ഡിയാമിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസമിനേഷൻ ഫോളോഡ് ബൈ ഓക്സിഡേറ്റീവ് ഡിയാമിനേഷൻ ആണ്. അപ്പോൾ ട്രാൻസമിനേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഓക്സിഡേറ്റീവ് ഡിയാമിനേഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇത് നടക്കുന്ന സൈറ്റോപ്ലാസത്തിലാണ്, ഇത്രയേ ഉള്ളൂ ട്രാൻസ് ഡിയാമിനേഷൻ. ഇനി ചില അമിനോസിഡ് ലൈക്ക് സൾഫർ കണ്ടെയ്നിങ് അമിനോസിഡ് ആണെങ്കിൽ ബേസിക്കലി സിസ്റ്റീൻ അല്ലെങ്കിൽ ഹോമോസിസ്റ്റീൻ, ഇവരിലാണെങ്കിൽ ഡിയാമിനേഷൻ്റെ കൂടെ തന്നെ ഡീ സൾഫൈഡ്രേഷൻ കൂടെ സംഭവിക്കും. അതെന്താണെന്ന് വെച്ചാൽ സൾഫേറ്റ് ഗ്രൂപ്പിൻ്റെ റിമൂവലാണ്, അത് രണ്ടും കൂടെ നടക്കും. അപ്പോൾ ട്രാൻസമിനേഷൻ്റെ ഒപ്പം തന്നെ ഡീ സൾഫൈഡ്രേഷനും കൂടെ നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കീറ്റോ ആസിഡ് മാത്രമായിട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ സിസ്റ്റീനെ നമ്മൾ ഡിയാമിനേഷനും ഡീഹൈഡ്രറ്റേസ് കൊണ്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് പൈറോവേറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവരുടെ അകത്തു നിന്ന് അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യും, സൾഫർ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിൽ, സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സിൽ നടക്കുന്ന ഒരു മെത്തഡാണ്. അപ്പോൾ ഇതുവരെയുള്ള റിയാക്ഷനിൽ നമ്മൾ അമിനോ ഗ്രൂപ്പിൻ്റെ റിമൂവൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അമോണിയയുടെ ഫോമിലാണെന്ന് പറഞ്ഞു. ഈ അമോണിയ നമ്മുടെ ബോഡിക്ക് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്, ബേസിക്കലി നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്. ഈ നമ്മൾ ഇങ്ങനെ റിമൂവ് ചെയ്ത അമോണിയ നമ്മുടെ ബ്രെയിൻ സെല്ലിൻ്റെ ഏതെങ്കിലും ഭാഗത്താണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് നമുക്കതിനെ റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗ്ലൂട്ടാമിക് ആസിഡിന് യൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്നത് ഈ അമോണിയയെ ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ ഹെൽപ്പോടുകൂടി ട്രാപ്പ് ചെയ്തിട്ട് ഗ്ലൂട്ടാമിൻ ഫോം ചെയ്യും. ഈ ഗ്ലൂട്ടാമിനെ ഈ ബ്രെയിൻ സെല്ലിൽ നിന്നും ബ്രെയിനിൻ്റെ ഏരിയയിലുള്ള സ്ഥലങ്ങളിൽ നിന്നും ലിവറിലേക്ക് എത്തിക്കും. ലിവറിൽ വച്ച് വീണ്ടും ഈ ഗ്ലൂട്ടാമിനെ ഗ്ലൂട്ടാമിക് ആസിഡും അമോണിയയുമായിട്ട് കൺവേർട്ട് ചെയ്യും യൂസിങ് ദ എൻസൈം ഗ്ലൂട്ടാമിനേസ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രാപ്പിംഗ്, അമോണിയ ട്രാപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ട്രാപ്പിങ്ങിലുള്ളത്. ഇനി നമുക്ക് ട്രാപ്പ് ചെയ്ത അമോണിയയെ റിമൂവ് ചെയ്യണം, ഫൈനൽ ഡിസ്പോസൽ. അപ്പോൾ അമോണിയ ലിവറിലെത്തിക്കഴിഞ്ഞു. ഇനി ഈ ലിവറിൽ നിന്ന് ഡീടോക്സിഫിക്കേഷൻ, നമ്മുടെ ലിവറാണ് ബേസിക്കലി ഡീടോക്സിഫിക്കേഷൻ നടത്തുന്നതെന്ന് പറയാനുള്ള മെയിൻ റീസൺ. അതെന്ത്, നമ്മുടെ ബോഡിയിൽ വരുന്ന അമോണിയ വരെ ഡീടോക്സിഫൈ ചെയ്യുന്നത് ലിവറാണ്. അപ്പോൾ ലിവറിലെത്തിക്കഴിയുമ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത അമോണിയയെ ലിവർ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ഈ യൂറിയ നമ്മുടെ യൂറിനിലൂടെ കിഡ്നി പുറത്തേക്ക് റിമൂവ് ചെയ്യും, എക്സ്ക്രീറ്റ് ചെയ്യും. ദെൻ ഈ ഒരു മെത്തേഡിൽ വരുന്ന ഈ അമോണിയ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്ന ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് സിംപ്ലി പറയുകയാണെങ്കിൽ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് യൂറിനിലൂടെ റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ്. പക്ഷേ നമുക്കിവിടെയാണ് യൂറിയ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂറിയയുടെ പ്രൊഡക്ഷൻ, പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ എൻ പ്രൊഡക്റ്റ് യൂറിയ ആണ്. ഈ യൂറിയയുടെ ഫർദർ മെറ്റബോളിസമാണ് യൂറിയ സൈക്കിൾ വരുന്നത്. അപ്പോൾ യൂറിയ സൈക്കിൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് പ്രോട്ടീൻ അല്ലെങ്കിൽ അമിനോ ആസിഡ് മെറ്റബോളിസം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.